കേരള കോൺഗ്രസ് കോട്ടയം ജില്ലാ പ്രസിഡന്റായി സജി മഞ്ഞക്കടമ്പിൽ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു. പാർട്ടി മെമ്പർഷിപ്പിന്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി വാർഡ്, മണ്ഡലം, നിയോജക മണ്ഡലം കമ്മിറ്റികളുടെ തെരഞ്ഞെടുപ്പുകൾ പൂർത്തീകരിച്ച കോട്ടയം ജില്ലയുടെ കേരള കോൺഗ്രസ് കോട്ടയം ജില്ലാ പ്രസിഡന്റ് പദവിയിലേക്ക് സജി മഞ്ഞക്കടമ്പിൽ വീണ്ടും തെരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു. ജില്ലാ ഓഫീസ് ചാർജ് ജനറൽ സെക്രട്ടറിയായി അഡ്വക്കേറ്റ് ജേസൺ ജോസഫ് ഉഴികയിൽ, വൈസ് പ്രസിഡന്റുമാരായി സി ഡി വത്സപ്പൻ, എബ്രാഹാം വയലാങ്കൽ, ട്രഷറിയായി ഷൈജി ഓട്ടപ്പള്ളി എന്നിവരെയും തെരഞ്ഞെടുത്തു. സംസ്ഥാന ജില്ലാ കമ്മിറ്റി അംഗങ്ങളെയും യോഗം തെരഞ്ഞെടുത്തു. കെ സിയിലൂടെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച സജി സംയുക്ത യൂത്ത് ഫ്രണ്ടിൻ്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു. കെ എം മാണിയുടെ ഉറ്റ അനുയായി ആയിരുന്ന സജി മാണിയുടെ മരണത്തിന് ശേഷം എൽ ഡി എഫിലേക്ക് പോയ ജോസ് കെ മാണിയുടെ നിലപാടിനെതിരെ നിലപാടെടുത്ത് യു ഡി എഫിൽ തുടർന്നു. തുടർന്ന് മാണി ഗ്രൂപ്പിൻ്റെ തട്ടകമായ കോട്ടയം ജില്ലയുടെ പ്രസിഡന്റായി പി ജെ ജോസഫ് നിയോഗിച്ചു. കോട്ടയം ജില്ലയിലെ കേരള കോൺഗ്രസിൻ്റെ നിറസാന്നിധ്യമായി പ്രവർത്തിച്ചു വന്ന സജി ഇന്ന് കേരള കോൺഗ്രസ് ചെയർമാൻ പി ജെ ജോസഫിൻ്റെ സാന്നിധ്യത്തിൽ കോട്ടയത്ത് കേരള കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ ഇന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഏകകണ്ഠമായി തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു. ഇപ്പോൾ യു ഡി എഫ് കോട്ടയം ജില്ലാ ചെയർമാൻ കൂടിയാണ് സജി. കരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, ലാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, കോട്ടയം ജില്ലാ പഞ്ചായത്ത് മെമ്പർ എന്നീ നിലകളിൽ സജി പ്രവർത്തിച്ചിട്ടുണ്ട്. കരൂർ മഞ്ഞക്കടമ്പിൽ എം കെ ജോസഫിന്റെയും പരേതയായ കുട്ടിയമ്മയുടെയും മകനാണ്. ആഗ്രഹിക്കുന്നില്ല, തീർച്ചയായിട്ടും ഒരിക്കൽ കൂടി ഈ പാർട്ടിയുടെ കോട്ടയം ജില്ലാ പ്രസിഡന്റ് എന്ന ഉത്തരവാദിത്തം ഏൽപ്പിച്ച ബഹുമാനോടും പാർട്ടിയുടെ മുഴുവൻ നേതാക്കളുടെ അണിയനുമായി നന്ദി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം കഴിഞ്ഞ കാലം അത് ഒരു പരിധി വരെയെങ്കിലും അത് നല്ലത് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ അവസരം എനിക്ക് സൂചിപ്പിക്കുകയാണ്, കഴിഞ്ഞ കാലത്തെ എന്റെ പ്രവർത്തനങ്ങൾ മൂലം എന്റെ പ്രവൃത്തി കൊണ്ട് ആർക്കെങ്കിലും ഏതെങ്കിലും ഒരാൾക്ക് വ്യക്തിപരമായ അല്ലാതെയോ വേദന ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഈ അവസരത്തിൽ ക്ഷമിച്ച് വന്നിരിക്കുന്നു. തുടർന്നും ഈ പാർട്ടിയെ ഈ കോട്ടയം ജില്ലയിൽ എല്ലാവരെയും ഒരേ പോലെ കണ്ടുകൊണ്ട് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നതിന് വേണ്ടി എന്റെ എല്ലാവിധമായ പരിശ്രമവും ഉണ്ടാകുമെന്ന് ഞാൻ ഈ അവസരത്തിന് പറയാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം നമ്മുടെ കോട്ടയത്തെ നമ്മുടെ രാഷ്ട്രീയ എതിരാളികൾ ഇവിടെ ബഹുമാനപ്പെട്ട എം എൽ എ സൂചിപ്പിച്ചതുപോലെ നമുക്കറിയാം നമ്മളെ വഞ്ചിച്ച് ഇടതുപക്ഷത്ത് ജനാധിപത്യ മുന്നിൽ നിൽക്കുന്നവരാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ആളുകളെയൊക്കെ തെറ്റിദ്ധരിപ്പി അങ്ങോട്ട് പിടിക്കാൻ ചിലപ്പോൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോ എനിക്ക് തോന്നുന്നു ഈ ഗവൺമെന്റ് ചട്ടായ നയങ്ങൾ പ്രതിഷേധിച്ചുകൊണ്ട് അപ്പുറം നിൽക്കുന്ന അസ്വസ്ഥരായ ആളുകൾ പലരും നമ്മുടെ കൂടെയേക്ക് വരാൻ ഇന്ന് തയ്യാറായി നിൽക്കുന്നുണ്ട്. അവരെ നമുക്ക് ഒരു ക്യാമ്പ് നടത്തിക്കൊണ്ട് നിരവധി ആളുകൾ നമുക്ക് നമ്മുടെ ഭക്തസംഘടനയിലേക്ക് ഇനി കൊണ്ടുവരാൻ സാധിക്കും. അതിന് നമുക്ക് നാടകം കൂട്ടായി പരിശ്രമിക്കാമെന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. ഒരിക്കൽ കൂടി ഏകകണ്ഠം യാത്രത്തിലുള്ള അഭിപ്രായം തെരഞ്ഞെടുത്ത ബഹുമാനായ നേതാക്കളോടും ഉള്ള നന്ദിയും കടപ്പാടും ഒരിക്കൽ കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് തുടർന്നുള്ള ഊർജസ്വരമാക്കുവാൻ നിങ്ങളുടെ എല്ലാവരും ആത്മാർത്ഥമായ സഹകരണം പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഞാനൊരാളല്ല, നമ്മളെല്ലാവരോടും കൂടുമ്പോഴാണ് ഈ പാർട്ടി ഉണ്ടാകുന്നത്. പി ജെ ജോസഫ് സാർ നേതൃത്വം കൊടുക്കുന്ന ഈ പാർട്ടിക്ക് കൂടുതൽ കരുത്ത് പകർന്നുകൊണ്ട് ഐക്യജനാധിപത്യ കേരള കോൺഗ്രസിന് കൂടുതൽ അല്ലെങ്കിൽ നേട്ടമുണ്ടാക്കിയെടുക്കുവാൻ നമുക്ക് നമ്മുടെ താഴെ തട്ടിലേക്ക് നമുക്ക് വേണം. വാർഡ് തലത്തിലും മണ്ഡല തലത്തിലും നമ്മുടെ പ്രവർത്തനങ്ങൾ ഊർജസ്വരമാക്കുന്നതിന് നമുക്ക് എല്ലാവരുടെയും കൂട്ടായി ഉണ്ടായിരുന്നു മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ചുരുക്കാൻ ആഗ്രഹിക്കുന്നു. തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന ജില്ലാ നേതൃയോഗം കേരള കോൺഗ്രസ് ചെയർമാൻ പി ജെ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ഇടതുമുന്നണികളുടെ തെറ്റായ നയങ്ങൾക്കെതിരെ അതിശക്തമായ പോരാട്ടം ഇനിയും നടത്തേണ്ടതുണ്ട് എന്ന് പി ജെ ജോസഫ് ഉദ്ഘാടന പ്രസംഗത്തിൽ അഭിപ്രായപ്പെട്ടു. സംസ്ഥാന റിട്ടേണിംഗ് ഓഫീസർ അഡ്വക്കേറ്റ് വിൻസെന്റ് കുരിശുമൂട്ടിൽ അധ്യക്ഷത വഹിച്ചു. വർക്കിംഗ് ചെയർമാൻ പി സി തോമസ്, എക്സിക്യൂട്ടീവ് ചെയർമാൻ മോൻസ് ജോസഫ് എം എൽ എ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. അതിശക്തമായ പോരാട്ടങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ചും സംസ്ഥാന ഇലക്ഷന് ശേഷം നമുക്ക് ഒറ്റക്കെട്ടായി മുന്നോട്ട് നീങ്ങാമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് 2010 കേരള കോൺഗ്രസ് യോജിപ്പിന് ശേഷമുള്ള ചരിത്രം പ്രസക്തമാണ്. അത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പറയേണ്ടി വരും. 2010 കേരള കോൺഗ്രസ് യോജിച്ചു എന്ന് പ്രവർത്തിക്കുമ്പോൾ നമ്മളെല്ലാം രക്തം വിയർത്ത് ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുന്നത് പോലെ സാധാരണ വേർപ്പുള്ളിക്ക് അപ്പുറത്ത് പോയി കെ എം മാണി നിയമസഭയിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ കേരള നിയമസഭയിൽ എം എൽ എമാരായിരുന്ന ഞങ്ങളൊക്കെ മാണി സാറിന്റെ ബഡ്ജറ്റ് ഇടതുപക്ഷ മുന്നണി അവതരിപ്പിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ പാർട്ടി അന്നത്തെ വർക്കിംഗ് ചെയർമാനായിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് പി ജെ ജോസഫ് സാറിന്റെ നേതൃത്വത്തിലാണ് പാർട്ടി എം എൽ എമാർ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് യു ഡി എഫ് എം എൽ എമാർ ഒറ്റക്കെട്ടായി ശ്രീ കെ എം മാണി സാറിനെ കൊണ്ട് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. അത് മാത്രം നിങ്ങൾ ഓർത്താൽ ഈ ജോസ് കെ മാണി ജോസ് കെ മാണിയൊക്കെ അന്ന് രാഷ്ട്രീയ രംഗത്ത് കാര്യമായിട്ടില്ല. അങ്ങനെ നെഞ്ചു പിരിച്ചു നിന്ന് കേരള കോൺഗ്രസിനെ സംരക്ഷിക്കാൻ നിന്ന
അതുപോലെ കെ എസ് സി യൂത്ത് ഫ്രണ്ട് മുതൽ പണിയെടുത്തു വന്ന, പാർട്ടിക്ക് വേണ്ടി പണിയെടുത്ത ഒരുപാട് ആളുകൾ പടുത്തുയർത്തിയ പ്രസ്ഥാനത്തെ മാണി സാറിന്റെ മരണശേഷം പിളർത്തി ഭിന്നിപ്പിച്ചു കൊണ്ടുപോകാൻ ജോസ് കെ മാണി ശ്രമിച്ചു. 2010 കെ എം മാണിയും മാണി സാറും പ്രിയപ്പെട്ട ബി ജോസഫ് സാറും സി എഫ് തോമസും ഒപ്പിട്ട മെമ്പർഷിപ്പാണ്, അല്ല അവരെല്ലാം അംഗീകരിച്ച മെമ്പർഷിപ്പാണ് നമ്മളെല്ലാം വാങ്ങിച്ചത്. പിന്നീട് പാർട്ടിയുടെ ഭിന്നതകൾ വന്നപ്പോൾ നമുക്ക് പുതിയ മെമ്പർഷിപ്പ് പ്രിയങ്കരനായ ബി ജോസഫ് സാർ ഒപ്പിട്ട, പാർട്ടി ചെയർമാൻ എന്നായി ബി ജോസഫ് സാർ ഒപ്പിട്ട, സി എഫ് തോമസ് അംഗീകരിച്ച, പാർട്ടി നേതാക്കൾ യോജിച്ച പാർട്ടി മെമ്പർഷിപ്പ് നമ്മളെല്ലാവരും എടുത്തു. അങ്ങനെ ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണ് പാർട്ടിയെ ശക്തിപ്പെടുത്താൻ കഴിയുന്ന വിധത്തിൽ നമ്മുടെ വർക്കിംഗ് ചെയർമാൻ പ്രിയപ്പെട്ട പി സി തോമസിന്റെ നേതൃത്വത്തിൽ ഉള്ള രാഷ്ട്രീയ ഒന്നിച്ചുള്ള നിലപാട്, ജനാധിപത്യ കേരള കോൺഗ്രസുമായി പ്രിയപ്പെട്ട ഫ്രാൻസിസ് ജോർജിന്റെ നേതൃത്വത്തിലുള്ള ഒരു പാർട്ടിയിലേക്ക് മടങ്ങി വന്ന സാഹചര്യം, പ്രിയപ്പെട്ട ജോണി നെല്ലൂർ ജെ കെ ഗ്രൂപ്പിന്റെ ചെയർമാനായിരുന്ന ജോണി നെല്ലൂർ ഉൾപ്പെടെയുള്ളവർ കേരള കോൺഗ്രസുമായി ഒന്നിച്ചു പോകുന്ന സാഹചര്യം, ഇതെല്ലാം പാർട്ടിക്ക് കരുത്തു പകർന്ന സാഹചര്യങ്ങളാണ്. പാർട്ടി ഒന്നിച്ചു നിൽക്കുമ്പോൾ വളരെ ശക്തമായ കാര്യങ്ങൾ ചെയ്തു. ജോസ് കെ മാണി അടക്കമുള്ളവർ വിട്ടുപോയപ്പോൾ ശ്രീ അഡ്വക്കേറ്റ് ജോയി എബ്രഹാം എക്സ് എം പിയുടെ നേതൃത്വത്തിൽ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ, സെക്രട്ടറി ജനറൽ എന്ന നിലയിൽ പാർട്ടിയുടെ ആധികാരികമായി മുഴുവൻ കാര്യങ്ങൾക്കും ചുമതല വച്ചിരുന്ന അദ്ദേഹവും അഡ്വക്കേറ്റ് തോമസുമിയാണ് മുൻ ഗവൺമെന്റ് ചീഫ്, അദ്ദേഹം അടക്കം ശ്രീ തോമസുമിയാണ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ, യൂത്ത് ഫണ്ടിന്റെ അന്നത്തെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന സജി മഞ്ഞക്കടമ്പിൽ ഉൾപ്പെടെയുള്ള യുവ നേതാക്കന്മാർ, കോട്ടയം ജില്ലയിൽ അടക്കമുള്ള പ്രദേശങ്ങളിൽ അഡ്വക്കേറ്റ് ജെയ്സൺ ജോസഫ് അടക്കമുള്ള പാർട്ടിയുടെ പ്രമുഖരായിട്ടുള്ള ജില്ലയിലെ പ്രവർത്തകരുടെ നേതൃത്വം കൊടുത്തുകൊണ്ടുള്ള കൂട്ടായ്മ, ഇതെല്ലാം ശക്തമായ ഒരു മുന്നേറ്റമാക്കി കോട്ടയം ജില്ലയിൽ നിലപാടെടുത്തുകൊണ്ട് വന്ന സാഹചര്യം ഞാൻ ഓർക്കുകയാണ്. സെക്രട്ടറി ജനറൽ ജോയി എബ്രഹാം, ഡെപ്യൂട്ടി ചെയർമാൻ തോമസ് ഉണ്ണിയാടൻ, വൈസ് ചെയർമാൻ കെ എഫ് വർഗീസ്, സീനിയർ സെക്രട്ടറി പ്രൊഫസർ ഗ്രേസമ്മ മാത്യു, ഉന്നതാധികാരി സമിതി അംഗങ്ങളായ വി ജെ ലാലി, പ്രിൻസ് ലൂക്കോസ്, ഫ്ലോൾസൺ ജോസഫ്, മാത്തുക്കുട്ടി പ്ലാത്താനം, മാഞ്ഞൂർ മോഹൻകുമാർ, എ കെ ജോസഫ്, ലോയേഴ്സ് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ചെറിയാൻ ചാക്കോ, യൂത്ത് ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റ് അജിത് മുതിരമല, ഡിജു സെബാസ്റ്റ്യൻ, നിതിൻ സി വടക്കൻ തുടങ്ങിയവർ പ്രസംഗിച്ചു.